ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മേലെയായിട്ട് ഡാർക്ക് ബ്ലൂ അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ആ ഡാർക്ക് ബ്ലൂവിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ചേർത്തിട്ട് ലൈറ്റ് ബ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. നമ്മൾ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അങ്ങനെ പോയി പോയി വൈറ്റിലേക്ക് എത്തണം, സ്കൈ ബ്ലൂക്ക് എത്തണം. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഉണങ്ങിയ ശേഷം ഗ്രീൻ വുള്ളൻ ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒരു സ്റ്റെമ്മ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ചാടി കുരു വേണം. പിന്നെ നമുക്ക് കുറച്ച് പുളിങ്കുരുവും വേണം. ഇപ്പോൾ കുറേ പുളിങ്കുരു എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് അതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മഞ്ചാടിക്കുരു ഇങ്ങനെ നടുവിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുളിങ്കുരു വെച്ച് നമ്മുടെ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അതാണ് നമ്മൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ വുള്ളൻ ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒരു സ്റ്റെമ്മ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പുളിങ്കുരു വേണം. ഇപ്പോൾ കുറേ പുളിങ്കുരു എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് അതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മഞ്ചാടിക്കുരു ഇങ്ങനെ നടുവിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുളിങ്കുരു വെച്ച് നമ്മുടെ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതാ നമുക്കിങ്ങനെ ഫെവിക്കോൾ അല്ലെങ്കിൽ ഫെവി ബോണ്ട് വെച്ച് ഇങ്ങനെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നീട് കാണും. അതുവരെയും ബൈ ഫ്രണ്ട്സ്.